Hello friends, welcome back to our channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിച്ചൺ ടിപ്പായിട്ടാണ് നമ്മളെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ എപ്പോഴും നമ്മൾ നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള ഒരു സ്മെല്ല് എപ്പോഴും ഇങ്ങനെ തങ്ങി നിൽക്കും നമ്മൾ സാധാരണ നമ്മൾ വന്ന് കയറുന്ന മുറി അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂം നമ്മുടെ ഹാളുകൾ ഇതൊക്കെയാണ് എപ്പോഴും നല്ല സ്മെല്ലോട് കൂടെ വയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറ് അവിടേക്കാണ് നമ്മളെപ്പോഴും എയർ ഫ്രെഷനറും റൂം ഫ്രെഷ്നറും ഒക്കെ നമ്മൾ ചെയ്യുക അടിക്കാറും അല്ലെങ്കിൽ വയ്ക്കാറൊക്കെ ഉള്ളത് എന്നാൽ നമ്മുടെ അടുക്കളയിലുള്ള ഈ ഒരു കുക്കിംഗ് സ്മെല് പോവാനായിട്ട് ഒരു കൊച്ചു സൂത്രമുണ്ട് അതിന് വേണ്ടിയത് ഒരു പിടി അരി മാത്രമാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ആ ഒരു പിടി അരി വെച്ചിട്ട് നല്ല സ്മെല് നമ്മുടെ അടുക്കളയിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അത് അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് ഒരു ഗ്ലാസിൻ്റെ കുപ്പിയാണ് എപ്പോഴും കുപ്പി എടുക്കാൻ നോക്കുക അതിന് അതിനാണ് ഏറ്റവും നല്ല സ്മെല്ലൊക്കെ തങ്ങി നിൽക്കാനൊക്കെ ഏറ്റവും നല്ലത് ചില്ലും കുപ്പിയാണ് അപ്പോൾ ഈ കുപ്പി ഒരു ഒരു പഴയ ഒരു അച്ചാറു കുപ്പിയാണ് അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു തുള്ളി പോലും വെള്ളം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാ വെള്ളവും തുടച്ചെടുത്തിട്ട് നല്ല ഡ്രൈ ആക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് സമയം ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു അരമണിക്കൂറോളം വെയിലത്തൊക്കെ വെച്ച് കുപ്പി നല്ലതുപോലെ കൊണക്കി എടുക്കാം എന്നിട്ട് ഇതിനകത്തോട്ട് ഇതാ ഞാൻ ഈ ഒരു പിടി അരിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് അരി കൂടുതൽ എടുക്കാം നിങ്ങൾക്ക് ആ ഒരു കുപ്പി ഒരു അരഭാഗം അറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് അരി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ് ഈ ബസ്മതി റൈസാണ് കുറച്ചും കൂടെ ഒരു എഫക്റ്റീവായിട്ടുള്ളത് ഇനി ബസ്മതി റൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധാരണ കുത്തരി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയല മട്ടരി അല്ലെങ്കിൽ ജയ അരി ജി നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന ജീരകശാല അരി എന്ത് റൈസ് ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അത് നമുക്ക് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അര ഒരു പിടിയല്ല അതിനേക്കാളും ഞാനൊരു ഒരു കുപ്പി ഒരു അര ഭാഗം നിറയുന്ന രീതിയിൽ ഞാൻ റൈസ് എടുക്കുന്നുണ്ട് ഇതാ ഞാനിപ്പോ ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം അരയുമില്ലാട്ടോ അരയുടെ താഴെ തന്നെയുള്ളൂ അത്രയും റൈസ് എടുത്തിട്ടുണ്ട് ഇത് കഴുകോ അതൊന്നും വേണ്ട നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിൽ തന്നെ അതേ പിടി ആ ഒരു ചാക്കീന്ന് നമുക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഈ കുപ്പിക്കകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഞാൻ എടുക്കാൻ പോകുന്നത് എസെൻഷ്യൽ ഓയിലാണ് ഇപ്പം അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലാവൻഡർ ഓയിലാണ് നിങ്ങൾക്ക് ഏത് രീതി ഏത് അല്ലെങ്കിൽ എന്ത് ഫ്ലേവറായിട്ടുള്ള എസെൻഷ്യൽ എടുക്കാം നിങ്ങൾക്ക് ട്രീ ഓയിലുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പല ഓപ്ഷൻസ് ഞാൻ പറയാം പക്ഷേ ഏറ്റവും നല്ലത് ഏറ്റവും സ്മെല് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളത് എസെൻഷ്യൽ ഓയിൽ തന്നെയാണ് അത് വയ്ക്കുമ്പോഴാണ് കൂടുതൽ റിസൾട്ടും കിട്ടുക പക്ഷേ നമുക്ക് എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ എസെൻഷ്യൽ ഓയിൽ ഉണ്ടാവണം എന്നില്ല ഇനിയിപ്പോൾ എസൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് മുതൽ പതിനഞ്ച് തുള്ളികൾ നമുക്ക് ഇതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് നമ്മുടെ യാണെന്നുണ്ടെങ്കിൽ പുൽതൈലം യൂസ് ചെയ്യാം അല്ലെങ്കിൽ കർപ്പൂര തൈലം അങ്ങനെ പല പല മണങ്ങൾ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചേർക്കാം ഇനി അതുമല്ലെങ്കിൽ നമ്മൾ പെർഫ്യൂമ് നമ്മൾ പെർഫ്യൂമ് നമുക്കൊന്നും ഒരു അഞ്ചോ ആറോ തവണ ഒന്ന് ഇതിനകത്ത് അടിച്ച് കൊടുക്കാം ഇനി നമുക്ക് കംഫർട്ട് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതാണെന്നുണ്ടെങ്കിലും നമുക്കിതൊന്ന് മിക്സ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമുക്ക് ഷാംപൂ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഷാമ്പൂവും അതുപോലെയുള്ള ഈ ഒരു എസെൻഷ്യൽ ഓയിലുകൾ ഒഴിച്ചിട്ടുള്ള മറ്റുള്ള ഓയിലുകൾക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും അതേസമയം എസെൻഷ്യൽ ഓയിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു മാസം വരെ നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ ഇതാ ഞാൻ എസെൻഷ്യൽ ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് ഈ പറഞ്ഞ പോലെ സ്പൂൺ വെച്ചിട്ടോ സ്പൂണൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് മണം പിടിക്കും അതുകൊണ്ട് എപ്പോഴും നമുക്ക് മണം പിടിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഈർക്കിയിൽ വെച്ചിട്ടൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു കുപ്പിയുടെ അടപ്പിൽ കുറച്ച് തുളയൊക്കെ ഉണ്ടാക്കി നമുക്ക് കുറച്ച് ഹോൾസൊക്കെ ഉണ്ടാക്കി നമുക്കതൊന്ന് വെക്കാം കാരണം ഈ മണം ഒന്ന് റിലീസാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കുപ്പിയുടെ അടപ്പ് നല്ല നല്ല തിക്കാണ് അപ്പോൾ നമുക്കിതിനകത്ത് ിരി ഇത് പറയുക ഹോൾസൊക്കെ ഉണ്ടാക്കി ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അതങ്ങ് മാറ്റി വെച്ചിട്ട് അതിന് പകരം ഇതൊരു കപ്പ് കേക്കിൻ്റെ ലൈനറാണ് അപ്പോൾ ആ കപ്പ് കേക്കിൻ്റെ ഞാൻ ഇതുപോലെ വെച്ച് ഒരു കുറച്ച് ഭംഗിയുള്ള ഒരു ചരട് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു നൂല് വെച്ചിട്ടോ ഞാനിപ്പോൾ ഇവിടെ നമ്മൾ തുന്നാനൊക്കെ കമ്പിളിപ്പൊതപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുന്നാനൊക്കെ ഉപയോഗിക്കുന്ന വൂള് അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതും ഞാൻ ഇതുപോലെ ഇതൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അതൊന്ന് ഭംഗിയിൽ നമ്മൾ കെട്ടി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കണ്ടാവും ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ഒന്ന് എന്താ പറയുക കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പേപ്പറിൽ നമുക്ക് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം കാരണം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് വെച്ചാൽ നമ്മൾ ഒഴിച്ചിട്ടുള്ള എസൻഷ്യൽ ഓയിലോ പെർഫ്യൂമോ അല്ലെങ്കിൽ മണം വരുത്തുന്ന എന്താണെങ്കിലും ഇത് അരി പെട്ടെന്ന് തന്നെ ഇത് വലിച്ചെടുക്കും ഇതിൻ്റെ സ്മെല്ലും അതൊക്കെ എസെൻസും ഒക്കെ പെട്ടെന്ന് വലിച്ചെടുക്കുന്നത് കൊണ്ട് ഈ അരിക്ക് ഒരു ഇതുകൊണ്ട് അത് പതുക്കെ ഇതിൻ്റെ മണം റിലീസ് റിലീസാവത്തുള്ളു ഒറ്റ അടിക്ക് നമുക്ക് എല്ലാ സ്മെല്ലും പുറത്ത് വരത്തില്ല ഈ അരി പതുക്കെ പതുക്കെയാണ് ഈ ഒരു സ്മെല്ലൊക്കെ റിലീസ് റിലീസാവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്മെൽ <inaudible> ും അടുക്കളയിൽ എപ്പോഴും ഉണ്ടാവുക നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഉറപ്പായിട്ടും റിസൾട്ട് വരും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക എസെൻഷ്യൽ ഓയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് അതിനാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളത് അപ്പോൾ അതാ ഞാൻ ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് ഹോൾസുകൾ നമുക്കൊരു ഈർക്കിൽ വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം ഇനി ഇതിൻ്റെ അടപ്പ് ഉപയോഗിക്കാൻ പറ്റിയില്ല നിങ്ങളുടെ വീട്ടിൽ തന്നെ കേക്ക് ലൈനറും ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ പേപ്പർ കനം കുറഞ്ഞൊരു പേപ്പർ നമുക്കിതിൻ്റെ ഒരു സൈസിന് എന്നെക്കാളും അല്പം കൂടുതൽ വെട്ടിയെടുത്ത് നമുക്കിതുപോലെ ഒന്നും എടുക്കാം ഇനി നമുക്ക് നല്ല ഭംഗിയുള്ള വൈക്കോലൊക്കെ ഉണ്ടെങ്കിൽ ൊക്കാം അതൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗി കൊടുക്കുമല്ലോ അപ്പോൾ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് അതൊക്കെ ചെയ്യാം ഞാനിപ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ടാണ് അത് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ അടുക്കളയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു കോർണറിൽ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കാൻ നോക്കണം അല്ലാതെ നമ്മൾ വേറെ കബിനകത്തോ ഷെൽഫിനകത്തോ വെച്ച് കഴിഞ്ഞാൽ അത് റിസൾട്ട് കാണത്തില്ല ഞാനിപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിൽ ഇതാ ഇതുപോലെ അങ്ങ് നമുക്ക് എപ്പോഴും ഒരു ഭംഗിയുള്ള ഗ്ലാസ്സിലൊക്കെ ഒരു ചില്ലുംകുപ്പിയിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു രസം ഉണ്ടാവും നമ്മുടെ കൗണ്ടർ ടോപ്പിന് തന്നെ ഒരു ഭംഗി കൊടുക്കും അതൊരു പീസ് ആയിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ ഞാനപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് നല്ലൊരു സ്മെല് എപ്പോഴും ഒരു സ്മെല്ല് റിലീസ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റാം ഇപ്പോൾ എസെൻഷ്യൽ ഇത് ഇത് ഒരു മാസം എടുത്തിട്ട് എസെൻഷ്യൽ ആണെങ്കിൽ ഒരു മാസത്തിൽ മാറ്റിയാൽ മതി അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ മാറ്റാൻ നോക്കുക മാറ്റാമെന്ന് പറഞ്ഞാൽ അരി മാറ്റേണ്ട കാര്യമില്ല അതിനകത്ത് പെർഫ്യൂമോ അല്ലെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഷാംപൂവോ അതൊക്കെ അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽ ഓയിൽ അല്ല അല്ലാത്ത കംഫർട്ട് പോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചേർക്കാം അരി മാറ്റേണ്ട കാര്യമില്ല ഇതൊന്ന് കലക്കി കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ അടക്കലയിൽ ഇനിയും നല്ലൊരു സ്മെല് വരട്ടെ ഈ കുക്കിംഗ് സ്മെല്ലൊക്കെ നമ്മൾ ഒത്തിരി ഇപ്പം മീനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആ ഒരു നല്ലൊരു മണം റിലീസാവും പുറത്തോട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അറിയിക്കുക അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അന്റിൽ ദൻ ബൈ ബൈ